തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമായി. കനത്ത വേനൽ ചൂടിനെ പോലും വകവെക്കാതെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. എൽ ഡി എഫ്, യു ഡി എഫ്, എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനവും പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു കഴിഞ്ഞത്. കനത്ത വേനൽ ചൂടിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിന്റെ മുക്കും മൂലയിലും നടന്നുവരുന്നത്. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം ഒന്നാംഘട്ട പ്രചരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷവും കോഴിക്കോട് ജില്ലയിൽ ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവമ്പാടി. ആർക്കും വ്യക്തമായ മുൻതൂക്കമോ അവകാശവാദങ്ങളോ ഇല്ല എന്നതാണ് മണ്ഡലത്തിന്റെ പ്രത്യേകത. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ മണ്ഡലമായ തിരുവമ്പാടിയിൽ പൊതുവിഷയങ്ങൾക്ക് പുറമെ കാർഷിക പാരിസ്ഥിതിക പ്രശ്നങ്ങളും അടിസ്ഥാന വികസനവുമാണ് ചൂടേറിയ ചർച്ച. താമരശ്ശേരി ചുരം ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ, കൃഷിനാശം, വന്യമൃഗശല്യം, ടൂറിസം എന്നിവയ്ക്ക് പുറമെ രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മുക്കനഗരസഭയും പുതുപ്പാടി, കോടഞ്ചേരി, തിരുവമ്പാടി, കൂടർഞ്ഞി, കാരശ്ശേരി, കൊടിയത്തൂർ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ മുക്കനഗരസഭയും കൂടർഞ്ഞി പഞ്ചായത്തും ഒഴികെയുള്ള 5 പഞ്ചായത്തുകളും യു ഡി എഫ് ആണ് ഭരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വ്യക്തമായ സ്വാധീനമാണ് മണ്ഡലത്തിലുള്ളത്. 3008 വോട്ടറാണ് കഴിഞ്ഞ തവണ വി എം ഉമർ മാസ്റ്ററെ പരാജയപ്പെടുത്തി ജോറൻ തോമസ് നിയമസഭയിലെത്തിയത്. ജോറൻ തോമസിന് 62,324ഉം വി എം ഉമർ മാസ്റ്റർക്ക് 59,316ഉം വോട്ടുകളാണ് ലഭിച്ചിരുന്നത്. മികച്ച സംഘാടകനും വിദ്യാഭ്യാസ വിചക്ഷണനും അധ്യാപകനുമായ സി പി ചെറിയ മുഹമ്മദ് കാൽനൂറ്റാണ്ടുകാലം മുസ്ലിം ലീഗിൻ്റെ അധ്യാപക സംഘടനയായ കെ എസ് ടി യുവിനെ നയിച്ച കരുത്തുമായാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത്. 1995-2000 കാലഘട്ടത്തിൽ കൊടിയത്തൂർ പഞ്ചായത്ത് അംഗവുമായിരുന്നു. മണ്ഡലത്തിൽ തന്നെയുള്ള സ്ഥാനാർത്ഥി എന്നതും എല്ലാവർക്കും സ്വീകാര്യനായ വ്യക്തിയെന്നതും സി പി ചെറിയ മുഹമ്മദിന് കരുത്താണ്. 2006, 2011, 2016 ഇദ്ദേഹം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ഇത്തവണയാണ് നറുക്കു വീണത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേടിയ ആധിപത്യം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നയങ്ങളും ആനക്യാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ഉൾപ്പെടെയുള്ള പദ്ധതികളും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. 1991 മുതൽ മണ്ഡലത്തിൽ യു ഡി എഫിൽ നിന്ന് മുസ്ലിം ലീഗാണ് മത്സരിച്ചിരുന്നത്. 1991-1996 എ വി അബ്ദുറഹ്മാൻ ഹാജിയും 2001 സി മോയിൻകുട്ടിയുമാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത്. എന്നാൽ 2006 മത്തായി ചാക്കോയിലൂടെ മണ്ഡലം സി പി എം പിടിച്ചെടുത്തു. മത്തായി ചാക്കോയുടെ ആകസ്മിക മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോർജൻ തോമസ് സീറ്റ് നിലനിർത്തി. 2011 സി മോയിൻകുട്ടിയിലൂടെ മുസ്ലിം ലീഗ് തിരിച്ചടിച്ചെങ്കിലും 2016 ജോർജൻ തോമസിലൂടെ മണ്ഡലം വീണ്ടും സി പി എമ്മിന്റെ കൈകളിലെത്തി. കൂടർഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഡിവൈഎഫ്ഐ നേതാവുമായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫിലൂടെ മണ്ഡലം നിലനിർത്താനാവുമെന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനാൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ എൽ ഡി എഫ് മുന്നേറിയിട്ടുണ്ട്. ഇടത് വലതു മുന്നണി സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ച ശേഷം ഇപ്പോൾ മണ്ഡല പര്യടനത്തിലാണ്. റോഡ് ഷോകളും സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചരണങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇരു മുന്നണികളിലെയും ദേശീയ സംസ്ഥാന നേതാക്കൾ കൂടി എത്തുന്നതോടെ പ്രചരണത്തിൻ്റെ വേറും വാശിയും വർദ്ധിക്കും. ഗെയിലിരകളുടെ സംയുക്ത സമരസമിതി സംസ്ഥാന കൺവീനർ സ്ഥാനം വഹിക്കുന്ന സി പി എരഞ്ഞിമാവ് കേന്ദ്രീകരിച്ച് നടന്ന ഗെയിലിരകളുടെ സമരത്തിലും നേതൃത്വം നൽകിയിരുന്നു. കളിക്കളത്തിൽ നിന്ന് കുതിപ്പാരംഭിച്ച് മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിയ കായിക പ്രതിഭയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ട്രാക്കിൽ എൽ ഡി എഫിന് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയ 28-കാരനായ ലിൻഡോ ജോസഫ്. സി പി എം തിരുവമ്പാടി ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവും തിരുവമ്പാടി ബ്ലോക്ക് ട്രഷററുമായ ലിൻഡോ ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളിൽ ഒരാളുമാണ്. മണ്ഡലത്തിൽ ഇത്തവണ ശക്തി തെളിയിക്കാൻ തന്നെയാണ് എൻ ഡി എക്ക് വേണ്ടി ബേബി അമ്പാട്ട് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ ബി ഡി ജെ എസ് ആയിരുന്നു മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നത്. 25 വർഷത്തോളം വിലങ്ങാട് സർവീസ് ബാങ്ക് സെക്രട്ടറിയായിരുന്ന ബേബി അമ്പാട്ട് ബി ജെ പി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, സംസ്ഥാന സെക്രട്ടറി, ന്യൂനപക്ഷ മോർച്ച ദേശീയ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സജീവ പ്രചരണത്തിൽ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയും. പ്രമുഖ വ്യക്തികളെയും വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയും റോഡ് ഷോകൾ അടക്കം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.